22 വർഷത്തോളമായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് അരവിന്ദൻ പയ്യന്നൂർ എന്ന കലാകാരൻ. എന്നാൽ താൻ കേസുകൊട് എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് എത്തിയ അരവിന്ദൻ ഇതിനകം നാലോളം സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഗായകൻ മിമിക്രി കലാരംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ കലാകാരൻ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചഗോരി 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 അഭിനേതാവ് ഗായകൻ മിമിക്രി അരവിന്ദൻ പയ്യന്നൂർ എന്ന കലാകാരൻ ശോഭിക്കാത്ത മേഖലകളില്ല വർഷങ്ങൾ നീണ്ട കലാജീവിതമാണ് അരവിന്ദന്റേത് നുറുക്ക് നിർമ്മാണ ജോലി തിരക്കിനിടയിലും കലാകാരനായി അറിയപ്പെടണമെന്ന അരവിന്ദന്റെ ആഗ്രഹം ഒടുവിൽ സഫലമായി കഴിഞ്ഞു മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ച് അരവിന്ദൻ ഇപ്പോൾ സിനിമാ അഭിനയത്തിന്റെ തിരക്കിലാണ് നാത്താൻ കേസുകൊട് സിനിമയിൽ തുടക്കത്തിൽ തന്നെ കുഞ്ചാക്കോ ബോബനൊപ്പം അരവിന്ദൻ എന്ന കള്ളനായി അഭിനയിക്കാൻ കഴിഞ്ഞതാണ് അരവിന്ദൻ പയ്യന്നൂരിന് വഴിത്തിരിവായത് ഒപ്പം 20 വർഷത്തോളമായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷവും അഭിനയമെന്ന ആഗ്രഹവുമായി തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചാൻസ് ചോദിച്ചു പോയതിന് കണക്കില്ല ഇപ്പോൾ ആദ്യ സിനിമയടക്കം 3 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു 3 സിനിമകളിൽ അഭിനയിക്കാൻ വേഷവും ലഭിച്ചിട്ടുമുണ്ട് പിന്നെ ഒരു 900-ത്തോളം മലയാള സിനിമ പാട്ട് ബൈഹർട്ടാണ് ചെറുപ്പളി ഉസ്കോ പോകുന്ന സമയത്തെ എനിക്ക് പറഞ്ഞ ഒരു ഈ പാട്ട് സിനിമ ഇതെല്ലാം സ്കൂൾ സമയത്തെ ഞാനിപ്പം ഈ കിടന്ന് ഇരുന്നാണ് പണി പഠിച്ചതും പണിയെടുത്തതും എനിക്ക് പിന്നെ പണി തന്നതും എല്ലാം ഇരുന്ന് തന്നെയാണ് അപ്പോൾ ആ സമയത്ത് ഇവിടെ റേഡിയോ വെക്കുമായിരുന്നു അന്നേരം പാട്ട് കേട്ടു പിന്നെ സ്കൂളിൽ കഴിഞ്ഞിട്ടാകുമ്പോൾ അങ്ങനെ വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല ആ സമയത്ത് പിന്നെ സിനിമ കാണാൻ തുടങ്ങി മൃദുൽ നായർ സംവിധാനം ചെയ്ത ഇൻസ്റ്റഗ്രാം എന്ന വെബ് സീരീസിൽ അഭിനയിച്ചുകൊണ്ടാണ് അരവിന്ദൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് ഇപ്പോൾ അഭിനയം അരവിന്ദന്റെ ജീവിതമായി മമ്പലം സുരഭി നഗറിൽ കഴിഞ്ഞ 30 വർഷമായി നുറുക്ക് നിർമ്മാണമാണ് അരവിന്ദന്റെ തൊഴിൽ തൊഴിലിനൊപ്പം റേഡിയോയിൽ സിനിമാ ഗാനങ്ങൾ കേട്ട് അരവിന്ദന് മറ്റൊരു കഴിവും ലഭിച്ചു 1950 മുതൽ ഏതാണ്ട് 2010 വരെയുള്ള മലയാളത്തിലെ സിനിമാ ഗാനങ്ങളുടെ സംഗീതം രചന ഗായകർ സിനിമ സംവിധായകൻ തിരക്കഥ തുടങ്ങിയവയെല്ലാം അരവിന്ദന് മനഃപാഠമാണ് 900-ത്തോളം പാട്ടുകളും ഇദ്ദേഹത്തിന് ഹൃദ്യസ്ഥം കൗസല്യയാണ് ഭാര്യ ശ്രീവിഷ്ണു മകൻ 22 വർഷത്തോളമാണ് അരവിന്ദൻ പയ്യന്നൂർ സിനിമ എന്ന ആഗ്രഹവുമായി നടന്നത് എറണാകുളം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ പോയി ചാൻസ് അഭ്യർത്ഥിച്ചാണ് അരവിന്ദൻ വലിയ തോതിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത് ഒടുവിൽ എന്നാ താൻ കേസുകൊട് എന്ന സിനിമയിൽ ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ചെയ്തതോടെയാണ് അരവിന്ദൻ സിനിമാ മേഖലയിൽ സജീവമാകുന്നത് നിലവിൽ എന്നാ താൻ കേസുകൊട് ഉൾപ്പെടെ 3 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു ഇനി അഭിനയിക്കാനുള്ളത് 3-4 സിനിമകൾ ഉൾപ്പെടെ ഉണ്ട് മിമിക്രി കലാകാരൻ ഗായകൻ എന്നീ നിലകളിലൊക്കെ അരവിന്ദൻ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ നെറ്റ്വർക്ക് ന്യൂസ്